ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ ചർച്ചയാക്കപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായത്. അതായത് ബ്രണ്ണൻ കോളേജുമായിട്ടുള്ള വിഷയം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനും തമ്മിലുള്ള വാക്കുപോരാണ് അതിലുണ്ടായത്. ഞാൻ ആ ചർച്ചയിലേക്കല്ല കടക്കുന്നത്, ബ്രണ്ണൻ സാഹിബിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഈ സാഹിബിനെ കുറിച്ചിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, പത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകാം. ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ആയിരത്തി 1784 ലണ്ടനിലാണ് എഡ്വേർഡ് ബ്രണ്ണന്റെ ജനനം. 1810 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നീട് മുംബൈ മറൈൻ സർവീസിലും കപ്പലിൽ കാബിൻ ബോയായും ജോലി ചെയ്തു. കപ്പൽ തലശ്ശേരിക്കടുത്ത് കടൽക്ഷോഭത്തിൽ തകർന്നപ്പോൾ ബ്രണ്ണൻ നീന്തി കരയ്ക്കെത്തി. മീൻപിടുത്തക്കാർ രക്ഷപ്പെടുത്തി തീരത്തെത്തിച്ചു എന്നും പറയപ്പെടുന്നു. തലശ്ശേരി പോർട്ടിൽ മാസ്റ്റർ അറ്റൻഡായി ജോലി നോക്കിയിട്ടുമുണ്ട്. തലശ്ശേരിയിലെ റോഡിലൂടെയും കടൽ തീരത്തോടുകൂടിയും കുതിരപ്പുറത്ത് നടന്ന ബ്രണ്ണൻ എന്ന ആളിനെ നാട്ടുകാർ സ്നേഹത്തോടെ ബ്രണ്ണൻ സായിപ്പ് എന്നാണ് വിളിച്ചത്. കടൽ ഛേദം കൊണ്ടുവന്ന കരുണാമയൻ എന്നാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള വിശേഷിപ്പിച്ചത്. പാവങ്ങളെ സഹായിക്കാൻ 1846 അദ്ദേഹം തെരിച്ചരി, അതായത് ഇന്നത്തെ തലശ്ശേരി പുവർ ഫണ്ട് എന്ന ട്രസ്റ്റ് രൂപീകരിച്ചു. നാട്ടുകാർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ വിൽപ്പത്ര പ്രകാരം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആൺകുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ നാട്ടുകാർ തലശ്ശേരിയിലെ പട്ടണത്തിൽ 1861 ഫ്രീ സ്കൂൾ സ്ഥാപിച്ചു. ഇതാണ് ബ്രണ്ണൻ കോളേജ് ആയത്. ആദ്യകാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ആയിരുന്നു. 1866 ബസാൽ മിഷൻ ചർച്ചുമായി സംയോജിപ്പിച്ചു. 1868 ഹൈസ്കൂൾ ആയി. 1883 ജില്ലാ ഗവൺമെന്റ് സ്കൂളായി. പിന്നീട് 1884 തലശ്ശേരി നഗരസഭ ഏറ്റെടുത്തു. 10 വർഷത്തിന് ശേഷമാണ് ബ്രണ്ണൻ കോളേജ് ആയിട്ട് മാറിയത്. 1949 സ്കൂളിനെ വേർപ്പെടുത്തി ചിറക്കരയിലേക്ക് മാറ്റി. 159 വർഷത്തെ പഴക്കമുള്ള മലബാറിലെ തലയെടുപ്പുള്ള കോളേജാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. ബ്രണ്ണന്റെ കൈയൊപ്പ് ചാർത്തിയ പ്രതിഭകൾ, വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, എഴുത്തുകാർ, ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, അങ്ങനെ പലരുമുണ്ട്. 1859 ഒക്ടോബർ 2 ബ്രണ്ണൻ സായിപ്പ് അന്തരിച്ചു. അങ്ങനെ തലശ്ശേരിയിലെ സെന്റ് ജോൺസ് പള്ളിയിലെ കല്ലറയിൽ സായിപ്പിനെ അടക്കി. ബ്രണ്ണൻ സായിപ്പ് ഒരു മകനെ ദത്തെടുത്ത് വളർത്തിയിരുന്നു. തലശ്ശേരി സ്വദേശിയായ ഒരു സ്ത്രീയിൽ സായിപ്പിന് ഫ്ലോറ എന്ന ഒരു മകൾ ഉണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ മരിച്ച ഫ്ലോറ ബ്രണ്ണന്റെ ശവകുടീരം ഊട്ടി സെന്റ് സ്റ്റീഫൻസ് ചർച്ചിലാണ് കണ്ടെത്തിയത്. 1830 കല്ലറ സ്ഥാപിച്ചത്. ബ്രണ്ണന്റെ മകൾക്ക് വേണ്ടിയുള്ള ഒസ്യത്ത് പ്രകാരം നൽകിയ തുക ഉപയോഗിച്ച് പിൽക്കാലത്ത് ബസാൽ മിഷൻ ബാലികാ മഠങ്ങൾ സ്ഥാപിച്ചു. ചിറൈക്കലിലും ചോമ്പാലയിലും കോഴിക്കോട്ടും ഇതിന് ശാഖയുണ്ടായിരുന്നു. കടലിൽ നിന്നും ജീവിതത്തിലേക്ക് നീന്തി കയറിയ ബ്രണ്ണൻ സായിപ്പിന്റെ ജീവിതകഥ ത്രസിപ്പിക്കുന്നതുമാണ്. തിളക്കമുള്ള ഓർമ്മകൾ, കരുണയും സ്നേഹവും മാത്രമുള്ള സായിപ്പ്. അരനൂറ്റാണ്ട് മുമ്പുണ്ടായ കോളേജ് വഴക്കിന്റെ പേരിൽ ബ്രണ്ണൻ കോളേജ് മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഈ കോളേജ് സ്ഥാപിച്ച സായിപ്പിന്റെ ഓർമ്മകളിൽ തിരയടിക്കട്ടെ. ഒരു വിദ്യാലയം എങ്ങനെ ആ നാടിന്റെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു എന്നതാണ് ബ്രണ്ണൻ കോളേജ് കാണിച്ചു തരുന്നത്. ബ്രണ്ണൻ സായിപ്പിന്റെ ബംഗ്ലാവ് സബ് കളക്ടർ ബംഗ്ലാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ബ്രണ്ണൻ സായിപ്പിന്റെ ശവകുടീരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെയായിരുന്നു: പത്തരമാറ്റ് സത്യസന്ധനായ ഇംഗ്ലീഷുകാരൻ, ചിലർ അങ്ങനെയാണ് തങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തെ സുന്ദരമാക്കുന്നത്. ബ്രണ്ണൻ സായിപ്പിന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.